എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മണ്ണ് അനധികൃതമായി വിൽപ്പന നടത്തിയ സംഭവം. സ്കൂൾ അധികൃതർക്ക് എതിരെ രൂക്ഷ വിമർശനവുമായി PTA ഉപസമിതി അംഗങ്ങൾ. ആദ്യം തയ്യാറാക്കിയ പരാതിയെല്ലാം നൽകിയതെന്നും ഉപസമിതി അംഗങ്ങൾ പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച CPM പ്രവർത്തകരും രംഗത്തുണ്ട്. കേന്ദ്ര സർക്കാർ ഫണ്ടിൽ സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ തറഭാഗം കീറിയ മണ്ണാണ് പഴയ ബിൽഡിംഗ് പൊളിച്ച് കരാറുകാരന്റെ ഒത്താശയോടെ വിൽപ്പന നടത്തിയതെന്നും അത് PTA ചിലരുടെ സമ്മതത്തോടെയാണെന്നും വാർത്തകൾ വന്നതിനെ തുടർന്ന് PTA യോഗം ചേരുകയും പോലീസിൽ പരാതി നൽകാനും തീരുമാനിച്ചു. ഇതിനായി 7 അംഗ ഉപസമിതിയും രൂപീകരിച്ചു. ഇതിനെ തുടർന്ന് നിലമ്പൂർ പോലീസിൽ നൽകിയ പരാതിയിൽ തിരിമറി നടന്നുവെന്ന ആരോപണമാണ് ഉപസമിതിയിലെ അംഗങ്ങളായ സുബ്രഹ്മണ്യനും സൂര്യപ്രകാശും ഉന്നയിക്കുന്നത്. കമ്മിറ്റിക്ക് ബോധ്യമാണ്, പക്ഷെ അത് അവിടെ കുറച്ചടുത്തേക്കാണ് കൊണ്ടുപോയതെന്നാണ് അവിടെയുള്ള പരിസരവാസികളും അന്ന് ഗ്രൗണ്ടിൽ കളിക്കുന്ന ആളുകളും പറയുന്നത്. അപ്പോൾ അത് പ്രകാരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. അതിന് മുന്നേ 2 പരാതികൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം ഒരു പരാതി എഴുതി, അതൊരു 11 ആളുകൾ ഒപ്പിട്ടു. ആ പരാതിക്കകത്ത് ഇതിലേറെ വ്യക്തത വരുത്തി എഴുതിയിട്ടുണ്ട് എന്നാണ് അത് ഒപ്പിട്ട ആളുകൾ പറയുന്നത്. ഒന്ന്, ഞാനതിൽ ഒപ്പിട്ടിട്ടില്ല. എന്നെ ഒപ്പിടാൻ വിളിച്ചത് 2 ഒപ്പിടാൻ വിളിച്ച സമയത്ത് ആ പരാതിക്കകത്ത് പിന്നെ ആരാണോ കൊണ്ടുപോയത്, ആരാണോ കൊണ്ടാൻ സഹായം ചെയ്തത് എന്ന രീതിയിലൊന്നുമില്ല. ഹൈസ്കൂളിലെ മണ്ണ് പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു വർത്തമാനമാണ് അത് പറഞ്ഞത്. ആ പഴയ പരാതിയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ പാതകം കീറിയിട്ടുള്ള മണ്ണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പാതകം കീറിയ മണ്ണ് മാത്രമല്ല, അവിടെ ആ സൈഡ് ഗ്രൗണ്ടിൻ്റെ സൈഡ് പിന്നെ അരിച്ചിറക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ പഴയ കെട്ടിടത്തിൻ്റെ മണ്ണുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. പാതകം കീറി പറഞ്ഞാലേ കുറച്ച് മണ്ണേ ഉണ്ടാവുള്ളൂ, അതുമാത്രമല്ല അവിടെ വരുന്നത്. ആദ്യം തയ്യാറാക്കിയ പരാതിയിൽ മണ്ണ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട 2 വ്യക്തികളുടെ പേരും മണ്ണ് കൊണ്ടുപോകാൻ ഉപയോഗിച്ച വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതിൽ 11 പേർ ഒപ്പിട്ടിരുന്നു. എന്നാൽ സ്കൂൾ അധികൃതരോട് ഉൾപ്പെടെ ആവശ്യപ്രകാരം ഉപസമിതിയിലെ 7 അംഗങ്ങൾ മാത്രം ഒപ്പിട്ട് വേറൊരു പരാതി തയ്യാറാക്കിയാണ് പോലീസിൽ നൽകിയത്. ഇതിൽ ആളുടെ പേരുകളോ വണ്ടി നമ്പറോ ഇല്ല. ഈ സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പരാതി നൽകി 5 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് CPM ചാലിയാർ ലോക്കൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന മോഹൻദാസ് പറഞ്ഞു. സ്കൂളിലെ മണ്ണ് ചട്ടങ്ങൾ പാലിക്കാതെ വിൽപ്പന നടത്തിയ സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാക്കണമെന്നും അനധികൃതമായ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉപസമിതി അംഗവും PTA വൈസ് പ്രസിഡന്റുമായ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നത് സ്കൂൾ അധികൃതരെ വെട്ടിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചാലിയാർ.